ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് മഹാരാജാസ് കോളേജിൻ്റെ യു ജി അഡ്മിഷൻ്റെ ഇൻഡെക്സ് മാർക്ക് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു അക്കാര്യം പ്രോസ്പെക്റ്റസിൽ വ്യക്തമായി തെളിയിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാവുന്ന വിധത്തിൽ എങ്ങനെയാണ് ആ ഒരു ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് വളരെ ചുരുക്കിയിട്ട് ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഒരു ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് യഥാസമയം കാണുവാൻ വേണ്ടി പറ്റൂ. ഇപ്പോൾ ധാരാളം അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ കരിയർ ഗൈഡൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഈ ഒരു ചാനൽ ഇടുന്നുണ്ട്. അതൊക്കെ യഥാസമയം കിട്ടുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഒരു ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ഇൻഡെക്സ് മാർക്ക് നോക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കാര്യമാണ് വെയിറ്റേജ് എന്ന് പറയുന്നത്. നമ്മുടെ സ്പോർട്സിനും അതുപോലെ തന്നെ ആർട്സിനും നമുക്ക് കുറച്ച് വെയിറ്റേജ് മാർക്കുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇത് സ്പോർട്സിൻ്റെ വെയിറ്റേജ് മാർക്കാണ്. നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി പറ്റും റെപ്രസെൻറ്റിംഗ് ഇന്ത്യ ഇൻ അബ്രോഡ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഒളിമ്പിക്സ് ആൻഡ് വിന്നിംഗ് ഗോൾഡ് മെഡലിന് 250 പോയിൻ്റാണ് വെയിറ്റേജ് മാർക്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു വെയിറ്റേജ് മാർക്ക് എത്രയാണെന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. റെപ്രസെൻറ്റിംഗ് ഇന്ത്യ ഇൻ വേൾഡ് ചാമ്പ്യൻഷിപ്പ്, റെപ്രസെൻറ്റിംഗ് ഇന്ത്യ ഇൻ കോമൺവെൽത്ത് ഗെയിംസ്, അതൊക്കെ കുറവായിരിക്കും. നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകൾ കുറവായിരിക്കും. അപ്പോൾ അതിനുള്ള വെയിറ്റേജ് മാർക്കാണ് നിങ്ങൾ കാണുന്നത്. നമുക്ക് കുറച്ച് അടിയിലോട്ട് പോയി നോക്കാം. അതായത് റെപ്രസെൻറ്റിംഗ് കേരള സ്റ്റേറ്റ് ഇൻ നാഷണൽ ചാമ്പ്യൻഷിപ്പ് ഫോർ സീനിയർ ജൂനിയർ യൂത്ത് ആൻഡ് വിന്നിംഗ് സിൽവർ മെഡലിന് 165 മാർക്കാണുള്ളത്. അത് നിങ്ങൾക്ക് ആ ഒരു പ്രോസ്പെക്റ്റസ് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്രയാണ് ആ ഒരു വെയിറ്റേജ് മാർക്ക് ഓരോ സ്പോർട്സ് ഐറ്റത്തിനും നിങ്ങൾ പങ്കെടുത്തതിന് കിട്ടുക എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് റെപ്രസെൻറ്റിംഗ് കേരള സ്റ്റേറ്റ് ഇൻ സൗത്ത് സോൺ ചാമ്പ്യൻഷിപ്പ് ഫോർ സീനിയർ ഓർ ജൂനിയർ ഓർ യൂത്ത് ആൻഡ് വിന്നിംഗ് ഗോൾഡ് മെഡലിന് 120 വെയിറ്റേജ് പോയിൻ്റാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് ആ ഒരു സ്പോർട്സിൻ്റെ വെയിറ്റേജ് പോയിൻ്റ് ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം നോക്കുക. പിന്നെയുള്ള വെയിറ്റേജ് പോയിൻ്റ് എന്ന് പറയുന്നത് ആർട്സിനാണ്. അപ്പോൾ ആർട്സിന് നിങ്ങൾ കേരള സ്കൂൾ കലോത്സവത്തിൽ നിങ്ങൾക്ക് എ ഗ്രേഡ് കിട്ടിയാൽ നിങ്ങൾക്ക് 20 കിട്ടുക. ബി ഗ്രേഡ് ആണെങ്കിൽ 10, സി ആണെങ്കിൽ 5. നിങ്ങൾ റവന്യൂ ഡിസ്ട്രിക്ട് ലെവൽ യൂത്ത് ഫെസ്റ്റിവലിൽ എ ഗ്രേഡ് കിട്ടിയാൽ 10, ബി ഗ്രേഡ് കിട്ടിയാൽ 5 എന്നിവ കിട്ടും. ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു വെയിറ്റേജ് പോയിൻ്റ് കിട്ടുകയുള്ളൂ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ ആ ഒരു ഇതിലുള്ള പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3. അതായത് പാർട്ട് 1 എന്ന് പറയുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷാണ്, പാർട്ട് 2 എന്ന് പറയുന്നത് നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ്, അതായത് മലയാളം അല്ലെങ്കിൽ ഹിന്ദി, ഉറുദു തുടങ്ങിയവ ആണ് നിങ്ങളുടെ പാർട്ട് 2 എന്ന് പറയുന്നത്. പാർട്ട് 3 എന്ന് പറയുന്നത് ഓപ്ഷണലാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും മാറി മാറിയാണ് വരിക. ഇപ്പോൾ സാധാരണ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഉള്ള ആ ഒരു സയൻസ് സ്ട്രീം എടുത്തവരുടെ ആ ഒരു ഇത്, ആ ഒരു പാർട്ട് 3 ഓപ്ഷണൽ എന്ന് പറയുന്നത് ഈ സബ്ജക്റ്റുകളാണ്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ്. ഇനി നമുക്ക് ഓരോ കോഴ്സിൻ്റെയും ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ ഒരു വെയിറ്റേജ് ഒക്കെ നിങ്ങളൊന്ന് നോക്കി വെക്കാം, നിങ്ങൾക്ക് എത്ര വെയിറ്റേജ് കിട്ടും എന്നുള്ള കാര്യം. അതുപോലെ തന്നെ നിങ്ങൾക്ക് NSS-നും NCC-ക്കും നിങ്ങൾക്ക് ബോണസ് പോയിൻ്റ് ഉണ്ട്. NCC-യുടെയോ NSS-ൻ്റെയോ സർട്ടിഫിക്കറ്റ് ഹയർ സെക്കൻഡറി ലെവൽ ഉള്ളവർക്ക് 15 ബോണസായിട്ട് കൊടുക്കുന്നത്. 75% അറ്റൻഡൻസ് ഉള്ളവർക്ക് മാത്രമാണ് NCC-യിൽ ആ ഒരു ഇത് കൊടുക്കുന്നത്. നിങ്ങളത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബി ലെവൽ, സി ലെവൽ, എ ലെവൽ സർട്ടിഫിക്കറ്റിന് എക്സ്ട്രാ അഡീഷണൽ ബോണസ് പോയിൻറ്റും ഉണ്ട്. അതുപോലെ തന്നെ എക്സ് സർവീസ് മാനിൻ്റെ ആ ഒരു അപ്ലിക്കൻസിന് 15 ബോണസ് ഉള്ളത്. ഇനി നമുക്ക് എങ്ങനെയാണ് ആ ഒരു ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ആദ്യം തന്നെ ഫാക്കൽറ്റി ഓഫ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറുള്ള സബ്ജക്റ്റ് നോക്കുകയാണെങ്കിൽ ആദ്യം ബി എ ഇംഗ്ലീഷിന് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു ടോട്ടൽ മാർക്ക്സ് എത്രയാണ് എന്ന് നോക്കാം. അതായത് 1200 എത്രയാണോ നിങ്ങളുടെ ടോട്ടൽ മാർക്ക്, അതിൽ നിന്നും നിങ്ങളുടെ ഹാൻഡിക്യാപ്പ് മാർക്ക്, അതായത് നിങ്ങൾ ഓരോ എടുക്കുന്ന എക്സ്ട്രാ ചാൻസിലും നിങ്ങൾക്ക് ഓരോ മാർക്ക്, ഒരു സ്പെസിഫിക് മാർക്ക് കുറയും, അതെത്രയാണ് എന്ന് നിങ്ങൾ നോക്കിയിട്ട് അത് ഈ ഒരു 1200 നിങ്ങൾക്ക് കിട്ടിയ മാർക്കിൽ നിന്നും നിങ്ങൾ കുറയ്ക്കുക. പിന്നീട് നിങ്ങൾക്ക് പാർട്ട് 1 ഇംഗ്ലീഷിൽ കിട്ടുന്ന മാർക്ക് ഇതിനോട് ഇരട്ടിയായിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഒരു 150 മാർക്കാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഇരട്ടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് ഒരു ഓപ്ഷണലായിട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു 50 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. പിന്നീട് ഇതിൻ്റെ കൂടെ നിങ്ങളുടെ ബോണസ് മാർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. അതുപോലെ തന്നെ മറ്റ് ലാംഗ്വേജസിലുള്ള ബി എ ആണെങ്കിലും ഏകദേശം ഇതേപോലെ തന്നെയാണ്. പക്ഷേ അവിടെ നിങ്ങളുടെ ടോട്ടൽ മാർക്ക്സ് ഒബ്ടെയിൻ ചെയ്തതിൻ്റെ മൈനസ് ഹാൻഡിക്യാപ്പ് മാർക്ക്, പിന്നെ നിങ്ങൾ ഇരട്ടിയായിട്ട് ആഡ് ചെയ്യേണ്ടത് ഇംഗ്ലീഷിൻ്റെ മാർക്കല്ല, പകരം നിങ്ങളുടെ ആ ഒരു ലാംഗ്വേജ്, അതായത് നിങ്ങളിപ്പോൾ മലയാളമാണ് നിങ്ങളിവിടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മലയാളത്തിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണോ കിട്ടിയത് അതിൻ്റെ ഇരട്ടി നിങ്ങൾ ആഡ് ചെയ്യുക. ഇനി ഫാക്കൽറ്റി ഓഫ് സോഷ്യൽ സയൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ
നിങ്ങളുടെ ടോട്ടൽ മാർക്സ് ഒപ്റ്റെയ്ൻ ഇൻ ദ ക്വാളിഫയിങ് എക്സാമിനേഷൻ, നിങ്ങൾക്ക് കിട്ടിയ മാർക്കിൽ നിന്നും ഹാൻഡിക്യാപ്പ് മാർക്ക് കുറച്ചതിന് ശേഷം നിങ്ങൾ ഉദ്ദേശിക്കുന്ന, നിങ്ങൾ എടുക്കാൻ പോകുന്ന കോഴ്സിന് ഉള്ള ആ ഒരു മാർക്ക് നിങ്ങൾ ഇരട്ടിയായിട്ട് ആഡ് ചെയ്യുക. നേരത്തെ ഇംഗ്ലീഷിന് പറഞ്ഞതുപോലെ തന്നെയാണ്, പിന്നെ ബോണസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ ആഡ് ചെയ്യുക. ഇത് ഈ കോഴ്സിനെല്ലാം തന്നെ ബി എ ഹിസ്റ്ററി, ബി എ എക്കണോമിക്സിനൊക്കെ തന്നെ നിങ്ങൾ ഈ പറഞ്ഞ ഈ ഒരു ഫാക്കൽറ്റി ഓഫ് സോഷ്യൽ സയൻസിൽ പറയുന്ന ആ ഒരു ഇൻഡെക്സ് മാർക്കിംഗ് ആണ് നിങ്ങൾ നോക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ഒരു 50 മാർക്ക് നിങ്ങൾക്ക് വെയിറ്റേജ് കിട്ടുന്നതാണ് ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾ നിങ്ങളുടെ ക്വാളിഫയിങ് എക്സാമിനേഷന്, അതായത് നിങ്ങളുടെ പ്ലസ് ടുവിൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കൊരു 50 മാർക്ക് വെയിറ്റേജ് കിട്ടുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ബി എ എക്കണോമിക്സ് ആണ് എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ പ്ലസ് ടുവിൽ എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഒരു 50 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഓരോ കോഴ്സിനും അതിനനുസരിച്ചുള്ള മാർക്ക് വെയിറ്റേജ് ആയിട്ട് ഉണ്ട്. ഇനി ബി എസ് സിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ മാർക്സ് ഒബ്റ്റെയ്ൻഡ് ഇൻ പാർട്ട് 3 ആണ്, അതായത് നിങ്ങളുടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജിയിൽ നിങ്ങൾ എത്ര മാർക്കാണ് നേടിയത് എന്ന് എടുക്കുക. അതിൽ നിന്നും ഹാൻഡിക്യാപ്പ് മാർക്ക് കുറക്കുക. പിന്നെ നിങ്ങൾക്ക് ഏത് വിഷയമാണ് നിങ്ങൾ എടുക്കുന്നത്, ഇതിപ്പോൾ നിങ്ങൾ ബോട്ടണിയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബയോളജിയിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ആ ഒരു ഇൻഡെക്സ്, നേരത്തെ പറഞ്ഞ ആ ഒരു മാർക്കിൻ്റെ കൂടെ ആഡ് ചെയ്യുക. പിന്നെ ഏതെങ്കിലും ബോണസ് മാർക്ക് ഉണ്ടെങ്കിൽ അതും അതിൻ്റെ കൂടെ കൂട്ടുക. ഫാക്കൽറ്റി ഓഫ് കൊമേഴ്സിൻ്റെ നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി പറ്റും ബി കോമിൻ്റെ. ഞാൻ ഇതിൻ്റെ എല്ലാം വിശദമായിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് പ്രോസ്പെക്ടസിൽ നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഒരു ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് നോക്കേണ്ടത് എന്നുള്ള കാര്യം മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഡെക്സ് മാർക്ക് നോക്കിയിട്ട് അവ കോളേജ് ഒരു റാങ്ക് ലിസ്റ്റ് ഇടും. ആ റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പിന്നീടുള്ള അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ ആ ഒരു ഇൻഡെക്സ് മാർക്ക് എത്രയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു ഇൻഡെക്സ് മാർക്ക് വെച്ച് നിങ്ങൾക്ക് നല്ല ഇൻഡെക്സ് മാർക്ക് ഉണ്ട് എന്ന് വെച്ച് നിങ്ങൾക്ക് ഉറപ്പായും അഡ്മിഷൻ കിട്ടുമെന്നോ അഡ്മിഷൻ കിട്ടില്ല എന്നോ പറയാൻ വേണ്ടി പറ്റില്ല. അത് നിങ്ങളുടെ കൂടെ അയക്കുന്ന മറ്റു കുട്ടികളുടെ ഇൻഡെക്സ് മാർക്കിനെ കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ആ ഒരു സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഒരു ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. നന്ദി.